ദിലീപുമായുള്ള ഏറ്റുമുട്ടലിൽ ജയിച്ചാലും തോറ്റാലും അതിജീവിതയെ കേരളം അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു കലാകാരൻ്റെ ഉള്ളിലെ ക്രൂരതയെ പുറം ലോകത്തെ അറിയിക്കാൻ അതിജീവിതയ്ക്ക് കഴിഞ്ഞു. അതിജീവിത നടത്തിയ നിയമ പോരാട്ടം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അവൾ ജയിച്ചാലും തോറ്റാലും കേരളീയർ കൈയടിക്കും. അതിജീവിത കൈയടി നേടുമ്പോൾ അതിജീവിതയ്ക്ക് കരുത്തായി നിന്ന നവീനെ കൈയടിക്കാൻ മറക്കരുത്. അതിജീവിതയ്ക്ക് താങ്ങും തണലുമായി നിന്ന ഭർത്താവ് നവീൻ. കന്നഡയിലെ പ്രമുഖ പ്രൊഡ്യൂസറാണ് നവീൻ. പൊളിറ്റിക്സ് കേരളയിലൂടെ പല പ്രാവശ്യം നവീനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നവീൻ നൽകിയ ധൈര്യം, നവീൻ നൽകിയ അതിജീവനം, അതാണ് അതിജീവിതയുടെ കരുത്ത്. അതിജീവനത്തിൻ്റെ പാഠപുസ്തകമായി അതിജീവിതയ്ക്ക് മുമ്പിൽ നവീൻ നിൽക്കുന്നു. അത്ര കരുത്താണ് നവീൻ അതിജീവിതയ്ക്ക് നൽകിയത്. നവീൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നു. നിയമ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പലതവണ കോടതിയിൽ മുറിവേറ്റ് കരഞ്ഞു തളർന്ന് അവൾ ചെല്ലുമ്പോൾ നവീൻ ആശ്വസിപ്പിച്ചിരുന്നു. നവീൻ എപ്പോഴും ബിഹൈൻഡ് ദി കർട്ടനാണ്. കർട്ടനു പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് എല്ലാം കണ്ടറിയുന്ന പ്രകൃതം, അതിജീവിതയുടെ മനസ്സ് കണ്ടറിയുന്ന പ്രകൃതം. ഒരു കാര്യം ആലോചിക്കണം, നവീനല്ല മറ്റൊരു യുവാവായിരുന്നെങ്കിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മടിക്കുമായിരുന്നു. കറക്റ്റ് സമയത്താണ് ഈ ക്രിമിനലുകൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞ മോതിരം അന്ന് അതിജീവിതയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ നരാധമന്മാർ പീഡിപ്പിച്ചത് ഈ പെൺകുട്ടിയെ. വിവാഹം മുടക്കാനാണ് ഇവന്മാർ ശ്രമിച്ചത്. അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിച്ച് അതിജീവിതയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അതിജീവിതയുടെ വിവാഹം മുടക്കാനും ഒക്കെ ഇവന്മാർ തീരുമാനിച്ചു. പക്ഷേ നവീൻ അവിടെ ചങ്കുറപ്പ് കാട്ടി. അതിജീവിതയെ കൈപിടിച്ച് അയാൾ ജീവിത സഖിയാക്കി. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാനസിക വികാരങ്ങൾ, മാനസിക പ്രക്ഷോഭങ്ങൾ ആ യുവാവ് അനുഭവിച്ചറിഞ്ഞു. ഇപ്പോഴും നവീനും ഭാവനയ്ക്കും കുട്ടികൾ ജനിച്ചിട്ടില്ല. അരക്ഷിതമായ മനസ്സിനുടമയാണ് ഭാവനയെന്ന് വ്യക്തം. എന്തായാലും വളരെ ക്രൂരമായിട്ടാണ് അതിജീവിതയെ പീഡിപ്പിച്ചത്, വളരെ ക്രൂരമായിട്ട്. പൾസർ സുനി തനിക്ക് നൽകിയ കൊട്ടേഷൻ അതിഗംഭീരമായി നിർവഹിച്ചപ്പോൾ, അതിചാരുതയോടെ നിർവഹിച്ചപ്പോൾ, അതിക്രൂരമായി നിർവഹിച്ചപ്പോൾ കൊട്ടേഷൻ നൽകിയ ദിലീപും സംഘവും ആർത്തട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു. കൊലച്ചിരി ചിരിക്കുകയായിരുന്നു. ആ കൊലച്ചിരിക്ക് ഇപ്പോൾ വിഘാതമായിരിക്കുകയാണ്. കോടതിയെപ്പോലും വിമർശന വിധേയമാക്കിക്കൊണ്ട് അതിജീവിത രംഗം നിറഞ്ഞ് കളിക്കുമ്പോൾ, അതിജീവിത കേരളത്തിൽ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ കൈയടിച്ചുകൊണ്ട് നവീനുണ്ട്. അതിജീവിതയുടെ എല്ലാ കാര്യങ്ങൾക്കും സമ്പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അതിജീവിത ഇപ്പോൾ കേരളത്തിൽ ചർച്ചാവിഷയം ആയിരിക്കുന്നു. ഒരു ഫെമിനിസ്റ്റുകളും നടത്താത്ത പോരാട്ടമാണ് അതിജീവിത നടത്തിയത്. ഫെമിനിസ്റ്റുകൾ എഴുതും, പ്രസംഗിക്കും, പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിയമ പോരാട്ടത്തിനിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിവരമറിയുമെന്നറിയാം. ആ നിയമ പോരാട്ടത്തിൻ്റെ അപകടങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഫെമിനിസ്റ്റുകൾ ഇറങ്ങാറില്ല. നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ കുരയ്ക്കും, പക്ഷേ കടിക്കില്ല. പക്ഷേ അതിജീവിത വെറുതെ പറഞ്ഞ വിൺവാക്കുകളല്ല. അവൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. പറയുന്ന വാക്കിൽ അവൾ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ജയിച്ചാലും തോറ്റാലും അവൾക്ക് കൈയടി കിട്ടുന്നത്. ഒപ്പം നവീനിൻ്റെ പിന്തുണയ്ക്കും നമ്മൾ കൈയടിക്കേണ്ടി വരും. ആ യുവാവിൻ്റെ മാനസിക കരുത്താണ് അതിജീവിതയെ അതിജീവിതയാക്കി മാറ്റിയത്, ഇരയിൽ നിന്നും അതിജീവിതയിലേക്ക് അവളെ ഉയർത്തിയത്. എന്തായാലും നവീനിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം കേരള സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു അതിജീവിതയെ. ഒരു മകളോടെന്ന വിധമാണ് മുഖ്യമന്ത്രി അവളോട് പെരുമാറിയതെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ നവീന് അഭിമാനിക്കാം. അഭിമാനിക്കാം എന്ന് മാത്രമല്ല, അഹങ്കരിക്കുകയും ചെയ്യാം.